നമസ്കാരം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ കണ്ണൂർ സർവകലാശാലയിൽ നിയമിച്ചത് രാഷ്ട്രീയ പിൻബലം ഉപയോഗിച്ചെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അധ്യാപന നിയമനം ഇല്ലാത്തയാൾക്ക് സർവകലാശാലയിൽ നിയമനം ലഭിച്ചത് രാഷ്ട്രീയ നാടകമാണെന്നും തന്റെ കീഴുദ്യോഗസ്ഥനായ വി സി തന്റെ തീരുമാനത്തിനെതിരെ നീങ്ങുന്നത് അച്ചടക്ക ലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് പരാതികൾ അനേകം ലഭിച്ചിട്ടുണ്ടെന്നും അതിനാൽ തന്നെ അതിന്റെ സത്യാവസ്ഥ പരിശോധിക്കേണ്ടത് ഒരു ചാൻസലർ എന്ന നിലയിൽ തന്റെ ബാധ്യതയാണെന്നും ഗവർണർ ദില്ലി കേരള ഹൗസിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ എന്ന പരിഗണനയിലാണ് പ്രിയ വർഗീസിന്റെ നിയമനം സാധ്യമായത്. കണ്ണൂർ സർവകലാശാലയിലെ നിയമനത്തിൽ സംഭവിച്ചത് സ്വജനപക്ഷപാതമാണ് എന്ന പ്രഥമ ദൃഷ്ട്യ വ്യക്തമായിട്ടുണ്ട്. തന്റെ തീരുമാനങ്ങളോട് വിയോജിക്കുന്നവർക്ക് കോടതിയിലേക്ക് നീങ്ങാം. എന്നാൽ ചാൻസലറുടെ തീരുമാനം അനുസരിക്കേണ്ട വൈസ് ചാൻസലർ അതിനെ ചോദ്യം ചെയ്യുന്നത് നിയമപരമായി ശരിയാണോ എന്നത് പരിശോധിക്കേണ്ടതുണ്ടെന്നും ഗവർണർ പറഞ്ഞു. ഇതിനോടകം തന്നെ ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. പലരും പ്രിയ വർഗീസിന്റെ നിയമനത്തെ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റും കുറിച്ചു. അങ്ങനെ വൈറലായ ഒരാളുടെ പോസ്റ്റ് നമുക്ക് നോക്കാം. കേരള ഇടത് നേതാക്കളുടെ ഭാര്യമാരായി മാറുക എന്നത് ഇവിടുത്തെ നാരീ ജനങ്ങൾക്ക് അത്ഭുത സിദ്ധി കൈവരിക്കാനുള്ള അസുലഭ നിയോഗമാണ്. സഖാക്കളുടെ ഭാര്യ എന്ന പദവിയിൽ എത്തുന്നതിന് മുമ്പേ കേവലം ശരാശരി യോഗ്യതയോ അഭിരുചിയോ തൊഴിൽ നൈപുണ്യമോ പ്രാവീണ്യമോ മാത്രമാണുള്ളെങ്കിൽ സഖാവിന്റെ ഭാര്യ ആയിക്കഴിഞ്ഞാൽ അവർ അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ ഉദാത്ത സൃഷ്ടികളാണ്. ഘടാഘടിയന്മാരായ എത്രയെത്ര പണ്ഡിതന്മാരെ നിഷ്കരണം പിന്നിലാക്കി അവർ ഉന്നത സ്ഥാനം നേടിയിരിക്കുന്നു. എത്ര വേഗത്തിലാണ് ആ താൽച്ചരടിന്റെ അഥവാ രക്തഹാരത്തിന്റെ മാസ്മരിക ശക്തിയിൽ അത്യുന്നത വിജയം കരസ്ഥമാക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയിൽ പി കെ ബിജുവിന്റെ ഭാര്യ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പി രാജീവിന്റെ ഭാര്യ, കാലട യൂണിവേഴ്സിറ്റിയിലാകട്ടെ എം പി രാജേഷിന്റെ ഭാര്യ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കെ കെ രാഗേഷിന്റെ ഭാര്യ, ഡിവൈഎഫ്ഐ ന്യായീകരണ തൊഴിലാളി എസ് കെ സജീഷിന്റെ ഭാര്യ, എ റഹീമിന്റെ സഹോദരി ഷംസീറിന്റെ ഭാര്യയുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ നിയമനം, അറിയപ്പെടാത്ത മറ്റ് അനേകായിരങ്ങൾ വേറെ. നേതാക്കളുടെ ഭാര്യമാരായിക്കഴിഞ്ഞാൽ പരീക്ഷയിൽ ഇന്റർവ്യൂവിൽ ഒന്നാമതായി എത്തുന്ന ഈ അത്ഭുത സിദ്ധി കേരളത്തിൽ മാത്രമേ ഫലിക്കുകയുള്ളൂ. കേന്ദ്ര പരീക്ഷകൾ, ഐ എ എസ്, മറ്റ് യു പി എസ് സി പരീക്ഷകൾ, അന്യസംസ്ഥാന പരീക്ഷകൾ എന്നിവയിൽ ഈ മാന്ത്രിക ശക്തി പ്രതിഫലിക്കില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.